ഇത്തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല കേരളിനെതിരെ റഫീഖ് അഹമ്മദ് ഉൾപ്പെടെയുള്ള കവികളും സാംസ്കാരിക സാമൂഹിക പ്രവർത്തകരും ഒക്കെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് വരുന്നുണ്ട് കേരള വിഷയത്തിൽ തനിക്കെതിരെയുള്ള സൈബർ ആക്രമണം നടത്തുന്നവരോട് യാതൊരു വിരോധമില്ലെന്നും വിഷയം സജീവമാക്കി നിർത്താൻ ഇത് സഹായിക്കുമെന്നുമാണ് എം എൻ മാഷ് പറയുന്നത് കുടിയൊഴിപ്പിക്കേണ്ടി വരുന്ന അമ്പതിനായിരം പേരെപ്പറ്റി ഇടതുപക്ഷത്തെ ചിന്താശേഷിയുള്ളവർ ഒന്ന് ഓർക്കണമെന്നു കൂടി അദ്ദേഹം പറഞ്ഞു ഇതുകൊണ്ടിപ്പോൾ എനിക്കൊരു അവമാനവും തോന്നേണ്ട കാര്യമല്ല എനിക്കങ്ങനെ അവമാനമില്ല എന്നെ അവമാനിക്കാൻ വേറൊരാൾക്ക് സാധിക്കില്ല എന്താ കാരണം ഞാൻ കട്ടു അല്ലെങ്കിൽ അഴിമതി കാണിച്ചു അല്ലെ സ്വയനപക്ഷവാദം കാണിച്ചു അല്ലെ വല്ല അനീതിയും ചെയ്തു അപ്പോഴാണ് എനിക്ക് അവമാനം വേറെ ഒരാൾ അയാളെ വായിത്തോ എന്ന് പറഞ്ഞാൽ എനിക്കെന്താ അവമാനം എനിക്കൊക്കെ വെറു തമാശ പിന്നെ എനിക്കിതിൽ വേറൊരാശ്വാസമുള്ള എന്താണെന്ന് വെച്ചാൽ ഞാനോ കേരളീയനെ എതിർക്കുന്ന മറ്റനേകം ആളുകൾ എന്നെക്കാളൊക്കെ പ്രധാനം ആർ വി ജി മേനോൻ ടി പി കുഞ്ഞിക്കണ്ണൻ സുചിത്ര തുടങ്ങിയുള്ള ആളുകളുടെ ലേഖനങ്ങൾ ഒരുപാട് പ്രസംഗങ്ങൾ പ്രബന്ധങ്ങൾ ഇതിൽ പറയുന്ന ഒരു വാദത്തിനും മറുപടി ഇല്ല എന്ന് തെളിയിക്കുകയാണ് ഈ ശകാര വാക്കുകൾ ഈ അധിക്ഷേപ വാക്കുകൾ അപ്പോൾ എനിക്കത് സന്തോഷമാണ് കാരണം അവർക്ക് മറുപടിയില്ല അവർക്ക് വാദമില്ല ഉള്ളതെന്താണ് ശാപമാണ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറയും പോലെ സൈബർ ആക്രമണമാണ് ഇതൊക്കെ എന്താ ആക്രമണം എനിക്ക് അറിഞ്ഞുകൂടാ അതുകൊണ്ട് എനിക്ക് വരെ ആരും പറ്റി ഒരു പരാതിയില്ല ഒരു പരിഭവം എനിക്ക് നല്ല തമാശ തോന്നുന്നുണ്ട് എനിക്ക് അവരോട് ഞാൻ ഈ വിഷയം വളരെ ചൂടാറാതെ നിലനിർത്തുന്നതിൽ അവരുടെ ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങളുടെ പ്രവർത്തനം വലിയ പങ്ക് വഹിക്കുന്നുണ്ട് ജനങ്ങളുടെ ശ്രദ്ധ കേരളിൻ്റെ കൊള്ളരായ്മയിലേക്ക് അതിൻ്റെ അശാസ്ത്രയിലേക്ക് അതിൻ്റെ ജനാധിപത്യ വിരുദ്ധ സ്വഭാവത്തിലേക്ക് ജനങ്ങളത് വഴുതിരിച്ചുവിടും ഞാൻ ഒറ്റ കാര്യം പറയുന്നു എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് അൻപതിനായിരം കുടുംബങ്ങളെ കുടിയൊഴിപ്പിച്ചാൽ മാത്രമേ കേരളയിൽ നടപ്പാക്കാൻ പറ്റുകയുള്ളൂ അമ്പതിനായിരം കുടുംബം എന്ന് പറയുമ്പോൾ അഞ്ച് ലക്ഷം ആളുകൾ ഭവനരഹിതരായിത്തീരും അവർക്ക് നിങ്ങൾ എത്ര ലക്ഷം ഉറുപ്പ്യ കൊടുത്തിട്ട് കാര്യമില്ല അവരുടെ ജീവികാസമ്പാദനം അവരുടെ ജീവിത സാഹചര്യം അതിൽ നിന്ന് അവരെ പിഴുതുമറ്റുക ഇത് ആലോചിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതിൽ റഫീഖ് അഹമ്മദോ എം എൻ കാരശ്ശേരിയോ സി ആർ നീലകണ്ഠനോ അല്ല വിഷയം കേരളത്തിലെ സാമൂഹിക സാമൂഹ്യജീവിതവും ഇവിടുത്തെ പ്രകൃതിയും ഇവിടുത്തെ സമ്പദ്ഘടനയുമാണ് പ്രശ്നം ഈ വ്യക്തികളൊക്കെ അപ്രസക്തമാണ് എന്ന് ദയവായി ഇടതുപക്ഷത്തെ സി പി എമ്മിനകത്തെ ആലോചനാശേഷി ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ലാത്ത ആളുകളോട് ഞാൻ അപേക്ഷിക്കുന്നു